ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് നമുക്ക് എല്ലാവർക്കും ഒരാഘോഷമാണ്. അത് മാത്രമല്ല, 25 years ഓഫ് ഏഷ്യാനെറ്റ് ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഏഷ്യാനെറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് 25 വർഷമാവുന്നു അല്ലേ. ഏഷ്യാനെറ്റിൻ്റെ കൂടെ ഇങ്ങനെ വളർന്നവരാണല്ലേ. അപ്പോൾ എന്താണ് ഈ ഒരു വേളയിലൂടെ നിൽക്കുമ്പോൾ നല്ല സന്തോഷമല്ലേ തോന്നുന്നത്? ഡെഫിനറ്റ്ലി, കാരണം നമ്മൾ എന്താ പറയുക, ഈ ചാനൽസ് അല്ലെങ്കിൽ ടി വി എന്നുള്ള ഒരു മാധ്യമം കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ടൈമിൽ മുതൽ നമ്മൾ കാണുന്നതാണ് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു ചാനൽ. അല്ലെങ്കിൽ ഈ കളർഫുള്ളായിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ നമ്മൾ കണ്ടു തുടങ്ങുന്നത് ഏഷ്യാനെറ്റിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഞാൻ ബാംഗ്ലൂരിലായിരുന്നു കൂടുതൽ ടൈം. അപ്പോൾ ഒരുപാട് ടി വി കാണാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ ഏഷ്യാനെറ്റ് ഇസ് ഓൾവേസ് നമുക്കൊരു മലയാളം ചാനൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഏഷ്യാനെറ്റിൻ്റെ ഒരു പേരാണ് വരിക. അപ്പോൾ അങ്ങനെ നടക്കുന്നൊരു 25th year നടക്കുന്നൊരു സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ഇമയാവിൻ്റെ ഒരു ഒരു സക്സസ് സെലിബ്രേഷൻ ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഫ്യൂച്ചർ പ്രോജക്റ്റിനെ കുറിച്ച് ചോദിക്കാനുള്ള സമയമായോ? ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്ന് വെച്ചാൽ ഞാൻ ഇനിയിപ്പോൾ ഡാഗിനി എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെയൊക്കെ അതാണ് അടുത്ത്. പിന്നെ ലിജു ജോസ് പെല്ലിശ്ശേരി എന്ന അടുത്ത ഫിലിമിലൊരു മേജർ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന സിനിമകൾ മുമ്പിലോട്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആക്ടിങ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട്, എൻജോയ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഉത്തരം ഉണ്ടോ? ഉത്തരമുണ്ട്, തീർച്ചയായിട്ടും. ഞാൻ എൻജോയ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു എന്താ പറയുക, ഞാൻ എൻജോയ് ചെയ്യുന്നതും എൻ്റെ പാഷനും ആക്ടിങ് തന്നെയാണ്. സ്ക്രിപ്റ്റ് റൈറ്റിങ് അങ്കമാലി ഡയറക്ഷൻ തന്നെ കണ്ടിട്ട് അതിൻ്റെ ഓഡിയൻസ് എന്നൊരു കോൺഫിഡൻസിൽ നിന്ന് മാത്രം നമ്മളിനി ഒരു സ്ക്രിപ്റ്റ് എഴുതാമെന്നുള്ള എന്ന് തീരുമാനിക്കുന്നതാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ ഞാൻ എനി ഡേ എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം ഐ ആം എൻജോയിങ് ആക്ടിങ്. Thank you so much for joining us. Have a nice time. Thank you. Thank you.